വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിതേഷ് ചേരും. ജിതേഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രണ്ട് ദിവസം കൊണ്ട് 102 പേരാണ് മേഖലയിൽ നിരീക്ഷണത്തിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മേഖലയിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികൾ? അക്ഷയ്, കഴിഞ്ഞ ദിവസം പാപ്പനിശ്ശേരി വേളാപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ 108 പേർ നിരീക്ഷണത്തിലുള്ളത്. ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കാണ്, 102 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. പാപ്പനിശ്ശേരി വേളാപുരം സ്വദേശിയുടെ കോവിഡ് ആണ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇയാൾ ക്വാറന്റൈനിൽ ഉള്ള സമയത്ത് വീട്ടിലെത്തി മുടിമുറിച്ച് ഒരു ബാർബർ ഉണ്ടായിരുന്നു. അദ്ദേഹം നിരവധി ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. നിരവധി വീടുകളിലെത്തി മുടിമുറിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന് കിട്ടിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 102 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 2 ദിവസങ്ങളായി മാത്രമുള്ള ഒരു കണക്കാണിത്. വിദേശത്ത് നിന്നും, അതായത് ദുബായിൽ നിന്നാണ് ഈ യുവാവ് എത്തിയത്. അതിനുശേഷം ആ യുവാവിന് 11 പേർ ഉൾപ്പെട്ടുള്ള പ്രാഥമിക സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 102 പേരാണ് ഇപ്പോൾ വീടുകളിൽ സമ്പർക്കത്തിൽ കഴിയുന്നത്. കല്യാശ്ശേരി പാപ്പനിശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മേഖലയാണ് ഇപ്പോൾ 102 പേർ സമ്പർക്കത്തിലുള്ളത്. കഴിഞ്ഞ മാർച്ച് 22 യുവാവ് ഇൻഡിഗോ വിമാനത്തിൽ ദുബായിൽ നിന്നും ബംഗളൂരു വഴി കണ്ണൂരിലെത്തിയത്. തുടർന്നാണ് ഇദ്ദേഹം ക്വാറന്റൈനിലേക്ക് പോവുകയായിരുന്നു. ക്വാറന്റൈനിലുള്ള സമയത്താണ് ബാർബർ വീട്ടിലെത്തി മുടിമുറിച്ചത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇപ്പോൾ ശക്തമായ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണോ ഉള്ളത്, കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള ഒരു അന്വേഷണവും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ വേണമെങ്കിൽ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും പാപ്പനിശ്ശേരിയിലെ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന സൂചന. മറ്റൊരു കാര്യം, ഈ കോവിഡ് സ്ഥിരീകരിച്ച യുവാവിന്റെ സഹോദരൻ തൊട്ടടുത്ത് തന്നെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാർഡ്വെയർ ഷോപ്പ് തുറന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. അദ്ദേഹവും പലരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതായും പ്രാഥമികമായ ഒരു നിഗമനമുണ്ട്. അത്തരക്കാരെ ആളുകളെയും കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്തായാലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, പോലീസ് ശക്തമായ ഒരു കർശന നിരീക്ഷണവും പാപ്പനിശ്ശേരി മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹോട്ട്സ്പോട്ടിൽ ഇപ്പോൾ നിലവിൽ പാപ്പനിശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഏതാണ്ട് 100-ലധികം ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുകയും ഒരു കോവിഡ് കേസ് സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പാപ്പനിശ്ശേരി ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിലയ്ക്ക് ശക്തമായ ഒരു കർശനമായ നിർദ്ദേശവും പോലീസ് നൽകുന്നുണ്ട്. പുറത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ കണ്ടെത്താനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. അങ്ങനെ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വൈകുന്നേരങ്ങളിൽ പരിശോധന നടത്തുമെന്നും വളവട്ടം പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വാഹനങ്ങൾ പുറത്തിറങ്ങുന്ന ആളുകളുടെ വാഹനം പിടിച്ചെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ജിതേഷ്, അതുപോലെ കഴിഞ്ഞ ദിവസം പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം ചേർന്നിരുന്നു. തുടർന്ന് എന്തൊക്കെ നടപടികളാണ് പഞ്ചായത്തും അതുപോലെ ആരോഗ്യവകുപ്പും സ്വീകരിച്ചത്? പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാപ്പനിശ്ശേരി പഞ്ചായത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഒരു യോഗം ചേർന്നിരുന്നു. അതായത് ഈ കോവിഡ് സ്ഥിരീകരിച്ച യുവാവിന്റെ വീട്ടിലെത്തി മുടിവെട്ടിയ ബാർബർ ആരോഗ്യമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായും ആരോഗ്യവകുപ്പ് അന്വേഷിച്ചത്. അത്തരം ആളുകളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രി 98 പേരെയാണ് ആ വിധത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളെ കണ്ടെത്താനും അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് അയക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്കിടയിൽ തന്നെ 102 പേർ ആ സംഖ്യ മാറിയിരിക്കുന്നു. 102 എത്തിയിരിക്കുന്നു. 102 പേരാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാപ്പനിശ്ശേരി പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. എന്തായാലും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബാർബറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട്. മാത്രമല്ല, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള രീതിയിൽ വ്യാജ വാർത്തകൾ പരക്കുന്നതായും ആരോഗ്യവകുപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിനെയും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആവശ്യമെങ്കിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നേതൃ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ മേഖലയിൽ കൂടുതലായി സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായി വരികയാണെങ്കിൽ അത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. എന്തായാലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്.